നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഓട്ടപ്രദക്ഷിണം കൂടുതലും കണ്ടത് കോവിഡ് കാഴ്ചകൾ തന്നെയാണ്. എന്ത് ചെയ്യാനാണ്, കണ്ട കാഴ്ചകൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, വോട്ടെണ്ണലിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ എല്ലാം തീരുമാനമായി കഴിഞ്ഞു. നാളെ രാവിലെ 8 മണിക്ക് തന്നെ കൃത്യമായി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഫലം അല്പം വൈകുമെന്നും റിപ്പോർട്ടുണ്ട്, നേരത്തെ ആകുമെന്നും റിപ്പോർട്ടുണ്ട്. ശ്രീ ടിക്കാറാമീണ ആദ്യം പറഞ്ഞത് ഫലം അല്പം വൈകാനുള്ള സാധ്യതയുണ്ട്, പിന്നീട് അത് മാറ്റി ഫലം സാധാരണഗതിയിൽ തന്നെ 1 മണിക്കൂർ നേരത്തെയെങ്കിൽ ഫലം വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഫലം വരട്ടെ. അപ്പോൾ നാളത്തെ കൃത്യമായി വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി ടീം തത്വമയും തയ്യാറായി കഴിഞ്ഞു. രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ തീരുന്നതുവരെ, കൃത്യമായി വ്യക്തത ഉണ്ടാകുന്നതുവരെ തത്സമയം വിവിധ പ്ലാറ്റ്ഫോമുകളിൽ, തത്വമയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ തത്സമയം പ്രേക്ഷകർക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കും. 140 മണ്ഡലങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ. ഇന്ന് 35,636 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ ഇന്ന് കോഴിക്കോടാണ്, 5,554. അതിനുശേഷം 5,002 കേസുകൾ എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തു. 814 കേസുകളുമായി വയനാടാണ്. ഏറ്റവും കുറവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, 48 മരണം. എന്തായാലും ഇത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച, ഇപ്പോൾ 4ാം തീയതി മുതൽ 9ാം തീയതി വരെ, ഇന്നു മുതൽ തന്നെ ഇന്ന് കണക്കാക്കാം, നിയന്ത്രണങ്ങളുണ്ട്, ശക്തമായ നിയന്ത്രണങ്ങളുണ്ട്, ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു നിർബന്ധിത ലോക്ക്ഡൗണിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ സത്വരമായ, വളരെ കൃത്യമായ നടപടികൾ ആവശ്യമായിട്ട് വരും. ഇന്ത്യ ഒന്നടങ്കം അടച്ചിടണം എന്ന് ഇന്ന് അമേരിക്കയിലെ ഏറ്റവും പ്രമുഖനായ ഒരു ആരോഗ്യ വിദഗ്ധൻ കൂടി പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ, അല്ലേ? അതുപോലെ ഡൽഹി ഫുൾ ലോക്ക്ഡൗൺ അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി, ഈ എനിക്ക് തോന്നുന്നത് ഈ മാസം കൂടി നീട്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഡൽഹി ഏതാണ്ട് പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. ഡൽഹിയിലെ കാര്യം വളരെ കഷ്ടമാണെന്നാണ് കേൾക്കുന്നത്. നമുക്കറിയില്ല, അതിൻ്റെ നേരിട്ടുള്ള ഫലം നമ്മൾ അറിയുന്നില്ല, മാധ്യമങ്ങളിലൂടെയുള്ള വിവരങ്ങളെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. എന്തായാലും പെട്ടെന്ന് തന്നെ ഡൽഹി സുഖമാകട്ടെ. ഡൽഹിയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി BJP MP ഗൗതം ഗംഭീർ എത്തിയിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. അദ്ദേഹം എല്ലാവിധ ബാക്കിയുള്ള സഹകരണങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ തന്നെ കൃത്യമായി സൗജന്യമായി ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 100,000 ഓക്സിജൻ സിലിണ്ടറുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് മുകേഷ് അംബാനി ഇപ്പോൾ എത്തിയിരിക്കുന്നു. 100,000 ഓക്സിജൻ സിലിണ്ടറുകൾ സൗജന്യമായി നൽകും. അദ്ദേഹത്തിൻ്റെ പ്ലാന്റിൽ ഏതാണ്ട് 1,000 മെട്രിക് ടൺ ഓക്സിജൻ അധികം ഉൽപ്പാദിപ്പിക്കും. അദ്ദേഹത്തെ കുറേ ആളുകൾ ചീത്ത വിളിച്ചതാണ് കേട്ടോ. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓക്സിജൻ ക്ഷാമം ഉണ്ടാക്കിയത് എന്ന് വരെ ഈ കാപാലികന്മാർ പറഞ്ഞു പരത്തിക്കളഞ്ഞു. കഷ്ടം തന്നെ. മലപ്പുറത്ത് 55 പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ എന്ന നിലയിലേക്കാണ്, May 14 വരെ ശക്തമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ കാര്യമായി തന്നെ മലപ്പുറം ജില്ലയിൽ ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ പ്രൈവറ്റ് ലാബുകൾ ഇപ്പോൾ നിരക്ക്, RT-PCR നിരക്ക് കുറച്ചതിൽ വലിയ സങ്കടമാണ് പറയുന്നത്. അവർക്ക് മുതലാകുന്നില്ല. എന്തൊരു മണ്ടത്തരമാണ്, എന്തൊരു വിഡ്ഢിത്തരമാണ്, തട്ടിപ്പാണ് ഇവർ പറയുന്നത്. ഇവർ വാങ്ങിയ എക്യുപ്മെൻറ്റിൻ്റെ 3,000,000,000 രൂപയ്ക്കധികം ഇവർക്ക് തിരിച്ച് കിട്ടിക്കഴിഞ്ഞു, ഇവരുടെ സ്റ്റാഫിൻ്റെ ശമ്പളവും ഒക്കെ ഉൾപ്പെടെ. എന്നിട്ടും 500 രൂപയൊക്കെ നിരക്ക് കുറച്ചതിൽ ഈ സ്വകാര്യ ലാബുകൾക്ക് വല്ലാത്ത ചൊറിച്ചിലാണ്. എന്ത് ചെയ്യാനായിട്ടാണ്? പിന്നെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അടുത്ത ദിവസങ്ങളിൽ. അടുത്ത 6-7 ദിവസങ്ങളിൽ കേരളത്തിൽ പരക്കെ ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും ഇന്ന് ഓട്ടപ്രദക്ഷിണം കാണുകയുണ്ടായി. അതുപോലെ കേരളം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്നത് BJP യും താനും ചേർന്നായിരിക്കുമെന്നാണ് നമ്മുടെ പൂഞ്ഞാർ MLA PC ജോർജിൻ്റെ വാദം. PC ആശാൻ പല കാര്യങ്ങളും പറയാറുണ്ട്, ചിലതൊക്കെ നടക്കാറുണ്ട്, ചിലതൊക്കെ നടക്കാറില്ല. എന്തായാലും കണ്ടറിയാം, BJP യും പൂഞ്ഞാറാശാനും ചേർന്ന് തീരുമാനിക്കും കാര്യങ്ങളെന്ന ഒരു വളരെ രസകരമായ ഒരു അഭിപ്രായമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുപോലെ റഷ്യയുടെ സ്പുട്നിക് വാക്സിൻ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട്, ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. എത്ര ലക്ഷം ഡോസേജ് ആണ് എന്ന് കൃത്യമായി അറിയില്ല. എന്തായാലും വളരെ പോസിറ്റീവായ സ്പുട്നിക് വാക്സിനോടെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായും അത് സൗജന്യമായി തന്നെ ആയിരിക്കും കൊടുക്കുക. ഇവിടെ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായും കോവിഡ് നിയന്ത്രണത്തിൽ അത് വളരെ കാര്യമായി നമുക്ക് ഉപകാരപ്പെടും എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ നാളെ തെരഞ്ഞെടുപ്പിന് ശേഷം ആഹ്ലാദ പ്രകടനങ്ങളൊന്നും നടത്തരുത് എന്ന് BJP ദേശീയ നേതൃത്വം കേരളത്തിലെ നേതാക്കളോടും അസമിലെയും ബംഗാളിലെ നേതാക്കളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി ആഹ്ലാദ പ്രകടനങ്ങളൊന്നുമില്ലാതെ കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും നടത്തുക, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വെർച്വലായി തന്നെ ഇതൊക്കെ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമൊക്കെയാണ് പ്രധാനപ്പെട്ട കാഴ്ചകളായി ഇന്ന് ഓട്ടപ്രദക്ഷിണം കണ്ടത്. അപ്പോൾ നാളത്തെ പ്രദക്ഷിണ കാഴ്ചകൾ തെരഞ്ഞെടുപ്പ് മാത്രമായിരിക്കും, പിന്നെ കോവിഡും കാണും. അപ്പോൾ തെരഞ്ഞെടുപ്പും മറ്റ് വിഷയങ്ങളും, പ്രധാനമായും തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ കോവിഡ്, അതുപോലെയുള്ള വാർത്തകളും വിശേഷങ്ങളുമായി നാളെ തിരികെ എത്താം. ഏവർക്കും ശുഭരാത്രി, നന്ദി, നമസ്കാരം.